Dog Urbay! Dog Urbay! Yo! നിങ്ങളെ മുറുക്കൻ മുറുക്കൻ നടന്ന് വിളിക്കാൻ നിങ്ങൾ ആരും ശിവാജിയിൽ അണ്ണാച്ചിയാ മുറുക്കൻ മുറുക്കൻ അല്ല കുറുപ്പേ കുറുപ്പേന്നാ വിളിച്ചത് ആ നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ തൊള്ള കയറിയാലേ ഇവിടുത്തെ എന്റെ ബന്ധുമിത്രാദികൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും പിന്നെ ഈ കാട്ടി കിടക്കണ കൊരങ്ങൻ നിന്റെ മാമിയും ചിമ്പാൻസിന്റെ മാമനുമാണല്ലേ ബന്ധുമിത്രാദികൾ എന്ന് പറയാൻ വേണ്ടിട്ട് അയ്യോ അണ്ണൻ എന്തൊരു കണ്ണിൽ പൊടി വീണ കണ്ണി പൊടി വീണല്ല നിനക്ക് ഇവിടെ കണ്ണി വെക്കാൻ വേണ്ടി ഊതി അടുപ്പിൽ ഊതി ഊതി തീ പിടിച്ചിട്ട് ഒരു സൈഡിലെ മീച്ച കരിഞ്ഞു പോയതാണ് ഞാൻ ഇനി എന്തൊരു ചെയ്യോ ഇവിടെ നിനക്ക് വേണ്ടിട്ട് ഓരോ സാധനങ്ങൾ എന്തൊക്കെ കഷ്ടപ്പാടിലാണ് ചെയ്യണെന്നറിയാമോ അയ്യോ ഇത് ഉണ്ടല്ലേ ഉണ്ട് ഇവിടെ മുളക് പൊടി വെക്കാനിട്ട് നിനക്ക് പ്ലാസ്റ്റിക് പാത്രം ഇവിടെ കാട്ടി കൊണ്ടു തരുമോ ഇത് മുളക് പൊടി ഇത് മല്ലിപ്പൊടി ഇത് ഉപ്പ ഇവിടെ ഇവിടെ ഇതിനകത്ത് വെച്ചിരുന്ന ഞാൻ ഇതെവിടെ കൊണ്ട് തപ്പി എടുക്കൂന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടാ എന്താണ് നിനക്കൊരു വിഷമം പെണ്ണും പിള്ള ഇന്നലെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു പറഞ്ഞു 8 വർഷമായില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെല്ലായി പിന്നെ നീ ഗൾഫിൽ ജോലിക്ക് വന്നേക്കാണല്ലോ ലീവ് എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് പോകുമ്പോ ഒരു സ്പ്രേ ഈ രണ്ട് അണ്ടിപ്പരിപ്പ് ഒരു അമൃതാഞ്ജലി മേടിച്ചോണ്ട് പോണേ കുറിപ്പേട്ടാ പിന്നെ അതെ അതിരിക്കട്ടെ എന്റെ പെണ്ണുമ്പള എന്നെ വിളിക്കത്തില്ലല്ലേ അവള് വേറെ ഒരു തന്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ പിന്നെ എങ്ങനെ എന്നെ വിളിക്കുന്നത് കാട്ടി കിടന്ന് ഭയങ്കര ബോറടിച്ചണാ നമുക്കൊരു സാധനം എടുത്താക്കാൻ അടിച്ചാലാ കിട്ടുക്ക സാധനമുണ്ട് എനിക്കറിയാവുന്ന ആളുമുണ്ട് പക്ഷെ ഒരു കുഴപ്പമുണ്ട് നല്ല വിലയാ അത് കുഴപ്പമില്ല നമുക്ക് കൊടുക്കാം അങ്ങനല്ലേ നല്ല വില നീ ഒന്ന് ആലോചിച്ചിട്ട് പറ എനിക്ക് അടിക്കണോന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ അടിച്ചിരിക്കും 2000 രൂപ വേണം ഞാൻ പിടിച്ച സാധനം നിങ്ങൾ അറിയണ ആളാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പിന്നെ എന്നെ അറിഞ്ഞൂടെ അത് കൊള്ളാം ആ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന വാർത്തയാണ് നിങ്ങൾ ഇന്നലെ ഇവിടെ വെച്ചിരുന്ന ആനക്കൊമ്പെടുത്ത് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് വിറ്റ് 5 ലക്ഷം രൂപ കിട്ടി നിങ്ങൾക്ക് എന്തരണ വിഷമം എന്റെ വിഷമം നീ കണക്കാക്കണ്ടേ ഈ 5 ലക്ഷം രൂപയ്ക്ക് പൊളിച്ചു വെച്ചിരുന്ന കപ്പ എടുത്തോണ്ട് പോയ അവന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് കൊല്ലാനായിരിക്കത്തില്ല മുളകൊടച്ചതും കൂടെ വേണോന്ന് പറയാനായിരിക്കും ചുട്ട് തിന്നട്ടടാ പുല്ലന്മാര് നമ്മളെന്തിനു കിടന്ന് അനുഭവിക്കുന്നത് എടാ പിന്നെ നീ കുറെ നാളായല്ലേ ഈ കാട്ടിലൊക്കെ ഒളിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് നീ ഒളിച്ചിരുന്നത് എവിടെയാണ് 3ാം ക്ലാസ്സിൽ സാറ്റി കളിച്ചപ്പം എന്റെ അണ്ണ എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ ആയിട്ട് കൊല്ലോ എനിക്ക് വീട്ടിൽ പോണോണ്ടാ എന്റെ 6 മക്കളും ഭാര്യ എന്നെ കാത്തിരിക്കുകയാണ് നീ എത്ര വർഷമായിട്ട് ഇറങ്ങിയത് അവിടുന്ന് 8 കൊല്ലമായിട്ട് എത്ര മക്കള് 6 മക്കള് അതെങ്ങനെ എന്റെ ഫിഗറിൽ നിന്ന് 6 പേര് അവിടെ കറങ്ങി നടക്കണം ആരാ പറയണ കേട്ടെ ഈ ആനയും മരിക്കണ എങ്ങനെയാണ് ഒരു 9:30 ആകുമ്പോൾ ഞാൻ ചെല്ലും നേരെ ചെന്നിട്ട് റൂമിൽ മുട്ടും അവള് കഥ ഉറക്കും ചെറിയ സംസാരം പിന്നെ കാര്യങ്ങളൊക്കെ ആനയെ മരിക്കണത് അയ്യോ ആനയെ മരിക്കണ കാര്യമല്ല പിന്നെ ആനയെ മരിക്കാൻ എളുപ്പമാണല്ലേ എന്ന് എടാ ആനയെ മരിക്കാൻ വലിയ പാടൊന്നുമില്ല നമ്മൾ നേരെ രാവിലെ കുളിച്ചൊരുങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ആന അമ്പലക്കുളത്തിൽ നിന്ന് കുളിച്ച് ഒരു ഒറ്റത്തോർത്ത് മുണ്ടുമായിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോ ആനയുടെ ചെവിയിൽ കടമിഴിയിൽ കമലതളം എന്നുള്ള ഒരു പാട്ട് പാടിയോ സുഖിച്ച് മരിക അങ്ങ് ഇരുന്നോളൂ പോടാ പുല്ല ആന ചവിട്ടി കൊല്ലൂടാ കുറുപ്പാന് പോലെ കുറുപ്പ് ഇത് ഒരു സൈഡ് കരിഞ്ഞോണ്ട് നിനക്ക് ചിരി വരുന്നു ഈ 2 സൈഡിലും മീശോ ഉള്ളപ്പോ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടല്ലോ നിനക്കറിയോ എന്തൊരു ബുദ്ധിമുട്ട് ചന്ദന മരം കടത്തി നേരെ പോലീസുകാരന്റെ പിറവി വരുന്നു ഇങ്ങനെയുള്ള 2 മരത്തിന്റെ ഇടയിൽ കൂടെ ഞാൻ എടുത്ത് ചാടി കൊടുത്തു ഈ മീശ 2ഉം നേരെ ആ കമ്പി ഉടക്കിട്ട് അയൽ അണ്ടർവെയർ ഉണക്കായിട്ടൊക്കെ ഞാൻ കിടന്ന് ആടിയത് അറിയാവോ എന്റെ അവസ്ഥ വല്ല നിനക്ക് അറിയാവോ കുറിപ്പ് ഈ ആന നമ്മൾ ഇവിടെ കൊണ്ടല്ലേ ഇഷ്ടം പോലെ ക്രൂരം മൃഗങ്ങളാണല്ലോ ഈ ആന എന്തിനാ ഇടക്കിടക്ക് ചിന്തം വിളിക്കണത് അതിന്റെ ഉത്തരം പറഞ്ഞാൽ ഇന്ന് തന്നെ നീ ഇന്ത്യ ഭരിക്കോ എങ്ങനെയാണത് അതെങ്ങനെയാണ് അതൊക്കെ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാണ് ഈ ആന ചിഹ്നം വിളിക്കുന്നത് ആന പാർട്ടിയിൽ ചേർന്നിട്ട് കാരണം ചിഹ്നം അറിയണല്ലോ കാരണം ആനക്ക് വോട്ടേണ്ടായിട്ട് ഉരുക്കാൻ വേണ്ടി കാര്യം പറയട്ടോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കടന്നോ അവിടെ വേണ്ട പ്രവാസി കണ്ടാ ബാഹുബലിയിൽ ആനയുടെ തുമ്പിക്കൈ കയറി 6 ഡൈവിംഗ് നടത്തുന്നത് ഒരു ഡൈവ് നിങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടാ ഉണ്ട് 2 വട്ടം ഞാൻ ആന എടുത്ത് എന്ന് ഈ തുമ്പിക്കൈ കയറാൻ ട്രൈ ചെയ്ത് അവിടെ ചെന്നപ്പോഴൊക്കെ ആനക്ക് തുമ്പല അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആട്ടുന്നു ഞാൻ അവിടെ കയറാൻ വേണ്ടി ഇതുപോലെ മിക്സ് എടുത്ത് അതിന്റെ കഷത്തി ഇട്ട് കൊടുത്താ പോലെ ഇരുന്ന നിന്റെ അച്ഛ ഇപ്പോഴും ഉണ്ടാ എങ്ങനെയാണത് ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഉത്തരം മുട്ടി എടുത്ത് കിണറ്റി ചാടി നന്നായി ഭാഗ്യമാനാണ് കേട്ടാ പുള്ളി ഇങ്ങനെ അനുഭവിക്കേണ്ടി വരത്തില്ലല്ലോ അണ്ണ ആരാ വിളിക്കണം നോക്കട്ടെ നോക്കട്ടെ ആരും നോക്കട്ടെ ഹലോ ആരാണ് ഭോപ്പാലിൽ നിന്ന് കുറുപ്പ് വിളിച്ചെന്ന് പറഞ്ഞാ മതി ആര് കുറുപ്പ് ഞാൻ സൽമാൻ
ദുൽഖർ സൽമാൻ. അതെന്നോട്ട്? ഇന്നോട്ട്. അങ്ങേര് എന്റെ പേരിൽ സിനിമ ചെയ്ത് അടിച്ചങ്ങ് കയറി പോവല്ലേ, അതുകൊണ്ട് ഇനി അയാളെ പേരിൽ ഞാനൊന്ന് അടിച്ച് കയറട്ടെ. ഇതിന് വയ്യാഴിക ഉള്ളതാണ്, ഉള്ളതാ ചെലപ്പോ കറങ്ങി പുറകോട്ടൊക്കെ പോകും. കാർത്തി, ഓ എന്താണ് എടാ അവന്റെ ബാക്കി വെച്ചിരിക്കുന്ന തൈലം ഒന്ന് എടുത്തോണ്ട് വരണേടാ. എന്റെ ഈ സൈഡ് പോകണ, എനിക്കൊന്ന് 20 അടിയെങ്കിലും അടിച്ചിട്ടുണ്ടെന്ന്. ഇന്ന് ശരിക്കും പ്രതീക്ഷിച്ച് ചേച്ചി പറഞ്ഞ് പൊങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു. കുറെ ദിവസം ഞാനിങ്ങനെ ചിരിച്ചിട്ട് കണ്ടിന്യൂസ് ചിരിച്ചിട്ട് ഈ ചിരി സഹിക്കാൻ പറ്റാതെ വന്ന് ശ്വാസം മുട്ടുമ്പോഴാണ് ഞാൻ ഈ ശ്വാസത്തിന് വേണ്ടി കണ്ടടിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് സജിൻ ജയൻചേട്ടാ, നിങ്ങള് ഏറെ നാളുകൾക്ക് ശേഷമാണ് എന്നെ എന്നെ ഇത്രയും ചിരിപ്പിച്ചത്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. എനിക്ക് അതിനകത്ത് എത്ര കൗണ്ടേഴ്സ് ആയിരുന്നു, നിങ്ങൾ അതിനകത്ത് എത്ര കൗണ്ടേഴ്സ് ആയിരുന്നു അറിയോ? മറ്റേ ആ ആന മറ്റേ ഉത്തരം കിട്ടിയാ നീ ഇന്ന് ഇന്ത്യ പരീക്ഷ. അതില് നമ്മുടെ ഗ്രൂമിങ്ങിലുള്ള നിതീഷിന്റെ ഹെൽപ്പും ഉണ്ടായിരുന്നു, നമ്മുടെ ഗ്രൂമേഴ്സിന്റെ എല്ലാവരുടെ ഹെൽപ്പ്. എങ്കിലേ ഈ ഇപ്പം പറഞ്ഞ ഇന്ത്യ മഹാരാജ നിതീഷിന്റെ കൗണ്ടറാണ് നല്ല സാര്, നല്ല ഒരുപാട് നല്ല കൗണ്ടർ. രണ്ട് മരത്തിന്റെ ഇടയിൽ കൂടെ ചാടിയിട്ട് അയ്യേ അണ്ടർവെയർ ഉണക്കായിട്ടേക്കാണ് നടക്കുന്നത്. നിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നീ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത് തോന്നുന്നു. അതിന്റെ ഇവരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ത്രെഡ് വേണമല്ലോ, അതിൽ പിടിച്ചാൽ നമ്മുടെ വള്ളി ഉണ്ടെങ്കിലാണല്ലോ തൂങ്ങിച്ചാടി അപ്പുറം പോകുന്നത്. നിങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ പോലെ തന്നെ നാട്ടുകാരെ പോലെ തന്നെ ഞങ്ങൾക്കും ഉള്ള ഒരു ഞങ്ങളെ പോലെ തന്നെ നാട്ടുകാരെ പോലെ തന്നെ ഞങ്ങൾക്കും അതെന്തുകൊണ്ടാ പറഞ്ഞേ, ഞങ്ങളെ പോലെ തന്നെ ഒരാഗ്രഹമാണ്. അതായത് നിങ്ങൾ ഒരിക്കലും ലൈഫിൽ പിരിയരുത്, ശരിക്കും എന്നും ഒരുമിച്ചുണ്ടാവണം. ഇത് നിങ്ങളുടെ ഒരു വിജയ കൂട്ടുകെട്ടാണ്. നന്നായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു, നല്ല സ്കിറ്റ്, നല്ല ഗംഭീര സ്കിറ്റ്. തിരിഞ്ഞു നോക്കൂ. അപ്പം ഞങ്ങള് 3 പേരെ ഓഡിയൻസിന് നിങ്ങൾ കുടുകുടാ ചിരിപ്പിച്ചു. ബമ്പർ പ്രൈസ് 50,000 രൂപ. അജ്മീർ സ്റ്റേമേഡ് പുട്ടുപൊടി നൽകുന്ന ഒരു ഗിഫ്റ്റ് അവറാണ് ആദ്യം. രണ്ടാമത് Q7 Tendol നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. അറിയാവല്ലോ ഇതിൻ്റെ ഇത്, രോഗാണുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിദിന പരിരക്ഷ, 10 മടങ്ങ് ശക്തിയുള്ള Q7 Tendol. ഇതും കൂടാതെ കണ്ടംകൊളുത്തി വൈദ്യശാല നൽകുന്ന ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇത് അവൻ പറയുന്നത് എന്നെ കണ്ടിട്ടാണ് ഈ പ്രൈസ് ഇവിടെ വെച്ചതെന്നാണ് അവൻ പറയുന്നത്. ഏലതിലേയോ എന്താ? അല്ല എനിക്ക് പ്രായമായതുകൊണ്ട് ഇനി അടുത്ത തൈലം വരുമെന്നാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്ത പ്രാവശ്യം ഇതിലും വെടിക്കെട്ടായിട്ട് വന്നു ഗോൾഡ് എംബ്രസർ അടിക്കണം. ഓക്കെ, താങ്ക് യു. ചേട്ടാ പൊളിച്ചാട്ടി എനിക്ക് പറഞ്ഞു ഓ ഗോൾഡ് പിടിച്ചു ഒരെണ്ണം കൂടെ. അവര് വന്നിട്ട് ഞങ്ങൾക്കൊരു സങ്കടം പോലെ, അത് പോരാ, നിങ്ങൾക്ക് 1,00,000 രൂപയുടെ സാധനം നിങ്ങൾ ചെയ്തു, അപ്പൊ അത് തന്നു വിടണം. 50 രൂപ എടുത്തോട്ടടാ, തുമ്പി പിടിച്ചു കൊടുക്കണോ? നീ എടുത്തോട്ട് വേണം. ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളെല്ലാം നിറഞ്ഞു ചിരിപ്പിച്ചു. അതുകൊണ്ട് ജോയ് ആലിക്കാസ് ഗോൾഡൻ ബസർ 1,01,000 രൂപ. കണ്ണു നിറയുന്നു.
എന്താണ് കാര്യം കണ്ടെന്നറിയാണ്? സന്തോഷം കൊണ്ട് സന്തോഷം. ഒരുപാട് നാലിന് ശേഷമാണ് രണ്ടുപേർക്കും ഒരു ഗോൾഡൻ ബസർ അടിക്കുന്നത്. ഒരുപാട് ഈ 15 വന്നപ്പോഴേ അപ്പം ഈ അതൊരു വല്ലാത്ത ടെൻഷനാണ് ഞങ്ങൾക്ക്. 15 നമ്മളെ ഒരു സ്കിറ്റ് തോറ്റു പോകാന്ന് പറഞ്ഞാൽ നമ്മൾ തോക്കുന്നതിന് തുല്യമാണ്. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെയാണ് ശരിക്കും പറഞ്ഞ ഇത് എഴുതി. പ്രശ്നം എന്ന് പറഞ്ഞ എന്തായിരുന്നു പ്രശ്നം? ഒന്നുമില്ല, സ്ക്രിപ്റ്റിന്റെ ആണോ? ആ സ്ക്രിപ്റ്റ് അപ്പം എഴുതിയിട്ട് എനിക്ക് തൃപ്തി ഇല്ലാത്തോണ്ട് വെളുപ്പിനെയാണ് ഞാൻ ഒരു 6 ആയപ്പോഴാണ് ഇവിടെ വന്നിരുന്നാണ് ഇത് ഒന്നുകൂടെ റീറൈറ്റ് ചെയ്തിട്ടാണ് റിഹേഴ്സൽ ചെയ്തത്. അപ്പം മാക്സിമം എങ്ങനെങ്കിലും ഇത് കളിക്കണം, കളിച്ച് നന്നാക്കണം എന്നുള്ളൊരു. സജിനെ, നീ നല്ല സ്റ്റഫുള്ള ഒരു കക്ഷിയാണ്. നീ ഈ പറഞ്ഞ പോലെ അതിൽ ഒരു ഇടുന്ന എഫേർട്ട് അത് നല്ല റിസൾട്ട് ഉണ്ടാകും. അതിലുപരി നല്ല രണ്ട് ആർട്ടിസ്റ്റുകളാണ്. അതായത് ത്രെഡ് കിട്ടിയാൽ അത് വെച്ചിട്ട് ഇത് ചെയ്ത് പോവുക എന്നുള്ള പറയുന്ന ആർട്ടിസ്റ്റിന്റെ കഴിവാണത്. നമുക്ക് സ്ക്രിപ്റ്റ് നല്ല പോണം വേണമെന്നില്ല, പക്ഷെ കളിച്ച് വരുന്നത് അത് ഏറ്റവും വലിയൊരു ഗുണമാണ്. അത് നിങ്ങളോട് കാണിച്ചു, നിങ്ങൾക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം. അതിനുള്ള തുറപ്പിയിട്ടാണ് ഇത്. അല്ലടാ, അത് ടീം വർക്കല്ലേ. നിങ്ങൾ രണ്ടുപേരല്ലേ നമ്മുടെ ഈ ചുരുങ്ങിയ 4 കൊണ്ടല്ലേ ഇപ്പൊ 1 ഉണ്ടാക്കിയത്? മേഡം, ഇതില് വേറെ കോയിൻസിഡന്റ് ഉണ്ട്. സജിനും ഞാനും മുമ്പേ ഫ്രണ്ട്സ് അല്ല. ഞങ്ങള് പരസ്പരം കാണും, ചിരിക്കും, സംസാരിക്കും. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഫ്രണ്ട്സേ അല്ല. അപ്പം ഒരു കൊറോണ എന്ന് വന്നപ്പം എല്ലാ കലാകാരന്മാർക്കും ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്കും അവനൊക്കെ ബാധ്യതകളുണ്ട്. ഒരുപാട് പൈസയുടെ ബാധ്യത, ലക്ഷങ്ങളുടെ ബാധ്യത രണ്ടുപേർക്കും ഉണ്ട്. അപ്പം ഞാൻ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി വിളിച്ചതാണ് അവനെ. അപ്പം അവൻ കളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് മാസ്കിന്റെ വിപ്പനായിട്ട് നടക്കുകയായിരുന്നു. ഞാൻ ചേട്ടനാ, ഞാൻ വരട്ടാണെന്നാണ് ചോദിച്ചത്. അങ്ങനെ വന്നതാണ്. അതിനു മുമ്പ് ഞങ്ങൾ ഒരിക്കലും ഒരു സ്കിറ്റ് കളിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ ഇതുവരെയും ഇവര് സുഹൃത്തുക്കളാണോ എന്ന് നമ്മൾ ഇതുവരെയും ചോദിച്ചിട്ടില്ല. അല്ല, എന്താ കാര്യം എന്നറിയാമോ? നിങ്ങൾ വന്ന് നിൽക്കുമ്പോഴും സ്കിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഒരുപാട് വർഷത്തെ പരിചയമുള്ള ആളുകളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ല കോംബോ ആണ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ചലിക്കാം.